ദുബായിൽ പാർക്കിൻ ഓഹരിക്ക് റെക്കോർഡ് ആവശ്യക്കാർ. ഓഹരി വിൽപ്പനയിലൂടെ 160 കോടി ദിർഹമാണ് സമാഹരിച്ചത്. എമിറേറ്റ്സിലെ പൊതു പാർക്കിംഗ് സംവിധാനം നിയന്ത്രിക്കുന്ന കമ്പനിയാണ് പാർക്കിൻ. ദുബായിൽ പൊതു പാർക്കിംഗ് സംവിധാനം നിയന്ത്രിക്കുന്ന പാർക്കിൻ കമ്പനിയുടെ ഐ പി ഓഹരി സ്വന്തമാക്കാൻ റെക്കോർഡ് നിക്ഷേപകർ എത്തി. ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സർവ്വകാല റെക്കോർഡ് നേട്ടം കൊയ്ത പ്രാഥമിക ഓഹരി വിൽപ്പനയിൽ 165 മടങ്ങാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ രേഖപ്പെടുത്തിയത്. ഓഹരി വിൽപ്പനയിലൂടെ 160 കോടി ദിർഹം സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിട്ടത്. കമ്പനിയുടെ ഐ പി ഓഹരികളിൽ റീറ്റെയിൽ നിക്ഷേപകർക്ക് ലഭ്യമാക്കുന്നവയുടെ എണ്ണം വർദ്ധിപ്പിച്ചതായി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. അസാധാരണമായ സബ്സ്ക്രിപ്ഷനും റീറ്റെയിൽ നിക്ഷേപകർ കൂടുതലായി ആവശ്യക്കാരെത്തിയ സാഹചര്യം പരിഗണിച്ചാണ് നടപടി സ്വീകരിച്ചത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് അതോറിറ്റിയുടെ അംഗീകാരത്തോടെ 89.96 കോടി ഓഹരികളായാണ് ഐ പി ഒ വർദ്ധിപ്പിച്ചത്. നേരത്തെ ആകെ 74.97 കോടി ഓഹരികളായാണ് റീറ്റെയിൽ നിക്ഷേപകർക്കായി മാറ്റിവെച്ചിരുന്നത്. ഇതോടെ ആകെ ഓഹരിയുടെ 12% ഓഹരികൾ വരെ റീറ്റെയിൽ നിക്ഷേപകർക്ക് ലഭ്യമാക്കും. കമ്പനിയുടെ 24.99% ഓഹരികളാണ് ഐ പി ഒ വഴി ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എത്തുന്നത്. ഈ വർഷം ജനുവരിയിലാണ് പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി പാർക്കിൻ സ്ഥാപിതമായത്. 2024 യു എ ഇ പ്രഖ്യാപിക്കപ്പെടുന്ന ആദ്യ ഐ പി ഒ പാർക്കിൻ കമ്പനിയുടേതാണ്. മാർച്ച് 21 കമ്പനി ഓഹരികൾ ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു തുടങ്ങും. ജനം, ദുബായ്.